സൗത്ത് ചൈന കടലിൽ H6J ബോംബർ വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനം നടത്തി ചൈന. തായ്വാനിലും സൗത്ത് ചൈന കടലിൽ നിലകൊള്ളുന്ന രൂക്ഷമായ പ്രശ്നങ്ങൾക്കിടയിലാണ് ചൈനയുടെ പുതിയ അഭ്യാസ പ്രകടനം. ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഓപ്പറേഷന്റെ ഭാഗമായി US ഇതിനോടകം തന്നെ യുദ്ധക്കപ്പലുകൾ തന്ത്രപരമായ സ്ഥലങ്ങളിൽ വിന്യസിച്ചു. അഭ്യാസത്തിന്റെ ഭാഗമായി ചൈന H6J വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദ്വീപുകളിലും മൈനുകളിലും ബോംബുകൾ നിക്ഷേപിച്ചു. ചൈനീസ് മീഡിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദ്വീപുകളിൽ ബോംബുകൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സീമൈൻ ഉപയോഗിച്ചുള്ള അഭ്യാസങ്ങളും ചൈന നടത്തിയിരുന്നു. ഉയർന്ന വേഗതയുള്ള ഈ വിമാനങ്ങൾ ദ്വീപുകളിൽ ഉണ്ടായിരുന്ന പലതിനെയും തകർത്ത് തരിപ്പണമാക്കി. ബോംബുകൾ നിക്ഷേപിച്ചുടൻ തന്നെ തിരികെ ബേസുകളിലെത്തി വിമാനങ്ങളുടെ ഇൻസ്പെക്ഷനും ഉദ്യോഗസ്ഥർ നടത്തുകയുണ്ടായി. രണ്ടാംഘട്ട അഭ്യാസം നടത്തുന്നതിന് മുന്നോടിയായി മതിയായ ഇന്ധനവും ബോംബുകളും നിറച്ചുകൊണ്ടാണ് ബേസിൽ നിന്നും പറന്നുയർന്നത്. ഘട്ടംഘട്ടമായി നടക്കുന്ന ഈ തന്ത്രപരമായ അഭ്യാസത്തിന് പിന്നിൽ ചൈനയുടെ നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. അതിലൊന്നാമത്തേത് സൗത്ത് ചൈന കടലിൽ തന്റെ ആധിപത്യം കാണിക്കുവാനും ചുറ്റുമുള്ള ബാക്കി രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പുമായിട്ടാണ് ഈ അഭ്യാസ പ്രകടനം. രണ്ടാമത്തേത് സമുദ്രത്തിൽ തിങ്ങി നിറയുന്ന US യുദ്ധക്കപ്പലുകൾക്കുള്ള സന്ദേശവുമായിട്ടാണ് കണക്കാക്കുന്നത്. വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം വരും കാലയളവിൽ ഇതുപോലുള്ള അഭ്യാസങ്ങൾ ചൈന കൂടുതൽ നടത്തുമെന്നാണ്. PLA നേവിയുടെ ഏറ്റവും അവസാനം കമ്മീഷൻ ചെയ്ത അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് H6J ബോംബറുകൾ. H6 സീരീസുകളിൽ ഏറ്റവും ഉന്നത സവിശേഷതകളുള്ള വിമാനമാണ് ചൈന അഭ്യാസത്തിനായി ഉപയോഗിച്ചത്. 2020 June ആദ്യമായി നേവിയിലേക്ക് ഇൻഡക്ഷൻ നടത്തിയത്. H6Gയുടെ പിൻഗാമിയായിട്ടാണ് H6J സീരീസുകൾ നിരത്തിലിറങ്ങിയത്. ബോംബുകളും മൈനുകളും കൂടാതെ ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിക്കുവാൻ ഇവ പ്രാപ്തരാണ്. USന്റെ വിമാനവാഹിനികളെ പ്രതിരോധിക്കുവാനാണ് ചൈന അടുത്തിടെ നടത്തുന്ന അഭ്യാസങ്ങൾ കൊണ്ട് ലക്ഷ്യം വച്ചിരിക്കുന്നത്. തായ്വാനു വേണ്ടി US യുദ്ധം ചെയ്യുമെന്നും അതിനായി സഖ്യം ചേർന്നതുമാണ് ചൈനയെ ചൊടിപ്പിച്ചത്. USമായി നിരന്തരം നടക്കുന്ന കൊമ്പുകോർക്കലിന്റെ ഭാഗമായി ചൈന വളരെ വേഗത്തിൽ തന്നെ യുദ്ധക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. ചൈനയുടെ ഈ പ്രവൃത്തികൾ മുൻനിർത്തി പല രാജ്യങ്ങളും ഇതിനോടകം എതിർപ്പും വിദ്വേഷവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. വരും കാലയളവിൽ ലോകത്തിന് തന്നെ ചൈന ഒരു ഭീഷണിയായി മാറുമെന്നാണ് പല പ്രതിരോധ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്.